ഹായ് എല്ലാവർക്കും എ ടു സെഡ് ന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി IBPS ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ 1557 ഒഴിവുകളിലേക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അപേക്ഷ ക്ഷണിച്ചത് മുമ്പ് ഇതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് 1/9/2020 മുതൽ 23/9/2020 വരെ ആയിരുന്നു. ഇതിൻ്റെ അവസാന തീയതി 23/9 ആയിരുന്നു. അതിപ്പോൾ അവർ റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അവരുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ. അത് നിങ്ങൾക്ക് 23/10/2020 മുതൽ 6/11/2020 വരെ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പം മുമ്പ് അപേക്ഷ സമർപ്പിക്കാൻ മറന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായും ഇപ്പോൾ ഈ അവസരം ഉപയോഗപ്പെടുത്താം. അപ്പം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റായിട്ടും ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ തസ്തികയിലേക്ക് നിങ്ങൾ അപേക്ഷ മുമ്പ് നമ്മൾ വീഡിയോ ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് വീണ്ടും അവർ വീണ്ടും റീ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 23/9 വരെ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്, ഇപ്പോൾ അത് 6/11/2020 വരെ അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പം മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. അതുപോലെ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഏതായാലും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതാണ് അവർ ഡേറ്റ് എക്സ്റ്റെൻഡ്. അവരുടെ നോട്ടിഫിക്കേഷൻസ് ലാസ്റ്റ് ഡേറ്റ് 23/9 തന്നെ ആയിരിക്കും, പഴയ നോട്ടിഫിക്കേഷനാണ്. പക്ഷേ പുതിയ നോട്ടീസും അതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ഡേറ്റ് 6/11 വരെ എക്സ്റ്റെൻഡ് ചെയ്തതായിട്ടും കാണിക്കും. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് 2/9/2020 മുതൽ 23/9/2020 വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് 23/10/2020 മുതൽ 6/11/2020 വരെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഒരു നോട്ടിഫിക്കേഷൻ എന്തെല്ലാം ഡീറ്റെയിൽസ് ആണ് ആ നോട്ടിഫിക്കേഷനിൽ ഉണ്ടായിരുന്നതെന്നൊക്കെ നോക്കാം. അപ്പോൾ വരുന്നത് CRP ക്ലർക്ക് തസ്തികയിലേക്കാണ് വിവിധ ബാങ്കുകളിലായിട്ട് അപേക്ഷ ക്ഷണിച്ചത്. ബാങ്ക് ഓഫ് ബറോഡ, കനറ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യുക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ഇന്ത്യൻ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധു ബാങ്ക് എന്നീ ബാങ്കുകളിലാണ് ഇതിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ഇതിലേക്ക് അവസരം ഉണ്ടായിരിക്കും, നല്ലൊരു അവസരം തന്നെയായിരിക്കും. ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പോൾ ഇതിലേക്ക് വരുന്ന എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ, വയസ്സ് നോക്കുകയാണെങ്കിൽ മാക്സിമം 28 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. മിനിമം 20 മുതൽ 28 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. 2/9/1992 1/9/2000 ഇടയിൽ ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയാം. SC ST OBC മറ്റുള്ള പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ഉള്ള ആളുകൾക്കൊക്കെ അതിൻ്റേതായ ഏജിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇനി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, മിനിമം നമുക്ക് വേണ്ടത് ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഡിഗ്രിയാണ് ഇതിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിഗ്രി, ഇതുപോലെ എ ഡിഗ്രി ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഫ്രം എ യൂണിവേഴ്സിറ്റി ഓർഗനൈസ്ഡ് ബൈ ദി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർ എനി ഈക്വലൻ്റ് ക്വാളിഫിക്കേഷൻ ഓർഗനൈസ്ഡ് ആസ് സച്ച് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ ഇതിലേക്ക് ഡിസ്റ്റൻസ് ആയിട്ടുള്ള പഠിച്ച ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയില്ല. മറ്റുള്ള റെഗുലറായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഈക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഉള്ള ഒരു ബിരുദം ഉണ്ടായിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ നല്ല ശമ്പളത്തിൽ ഒരു ബാങ്ക് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഇനി നമുക്കിതിൻ്റെ എക്സാം പാറ്റേൺ നോക്കുകയാണെങ്കിൽ, പ്രിലിമിനറി എക്സാം ഉണ്ടായിരിക്കും, പിന്നെ മെയിൻ എക്സാം ഉണ്ടായിരിക്കും. പ്രിലിമിനറി എക്സാമിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ന്യൂമറിക് എബിലിറ്റി, റീസണിംഗ് എബിലിറ്റി അങ്ങനെ 3 സബ്ജക്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം. അതിൽ 30, 35, 35 എന്നീ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം. മാർക്കും അതേ രീതിയിലായിരിക്കും, 100 ക്വസ്റ്റ്യൻസ് 100 മാർക്ക് എന്നീ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻസും മാർക്ക് ഉണ്ടായിരിക്കാം. അതിൽ മൊത്തം നിങ്ങൾക്ക് 1 മണിക്കൂറിൻ്റെ എക്സാം ആയിരിക്കും ഉണ്ടായിരിക്കാം. അതിൽ ഒരു കട്ട് ഓഫ് വെക്കും. അതിനുശേഷം മെയിൻ എക്സാം ഉണ്ടായിരിക്കും. മെയിൻ എക്സാം കുറച്ച് ടഫായിരിക്കും. ബാങ്ക് എക്സാമൊക്കെ പ്രീവിയസ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത ആൾക്കറിയാം, അത് കുറച്ച് ടഫായിട്ടുള്ള എക്സാം തന്നെയായിരിക്കും. ജനറൽ ആൻഡ് ഫിനാൻസ് അവയർനെസ്, അതുപോലെ ജനറൽ ഇംഗ്ലീഷ്, റീസണിങ് എബിലിറ്റി ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നീ വിഷയങ്ങളായിരിക്കും ഇതിലുണ്ടായിരിക്കുക. മൊത്തം നിങ്ങൾക്ക് 160 മിനിറ്റ് ഉണ്ടായിരിക്കും. 190 ക്വസ്റ്റ്യൻസ് 200 മാർക്കിൻ്റെ മാർക്കായിരിക്കും ഈ ഒരു എക്സാമിന് ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. ഇത് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് IBPSൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക. അതിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം ഡേറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ അത് അറിയിക്കുന്നത്. അപ്പോൾ ഓരോ ബാങ്കിൽ ഏതെല്ലാം ബാങ്കുകൾ, കേരളത്തിലും ഒഴിവുകളുണ്ട്, അപ്പോൾ ഏതെല്ലാം ബാങ്കുകളിലാണ് ഒഴിവുകളുള്ളത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ആപ്ലിക്കേഷൻ ഫീസിലേക്ക് വരികയാണെങ്കിൽ 175 രൂപയായിരിക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സിന് 175 രൂപയും, അതുപോലെ മറ്റുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 850 രൂപയായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഏത് കാറ്റഗറിയിലാണോ ആ കാറ്റഗറിയിലുള്ള ആൾക്ക് അതിൻ്റേതായ ഫീസൊക്കെ അടക്കുക. അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ വ്യക്തമായിട്ട് ഓരോ ഏതെല്ലാം ബാങ്കുകളിലാണ് ഒഴിവുകളുള്ളത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് ഓരോ സംസ്ഥാനത്തും ഉള്ള ഒഴിവുകളൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക, അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഡയറി ഇതിലുള്ള അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റു വീഡിയോ കൂടി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.